നമസ്കാരം കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് നോക്കണമെന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്മോൾ ക്യാപ്പിനോടിക്കും താല്പര്യം അതേപോലെ തന്നെ ഒത്തിരി തിമാറ്റിക്കൽ ഫണ്ടുകളുണ്ട് ഇപ്പോൾ ഡിഫൻസ് ഫണ്ടോ അങ്ങനത്തെയൊക്കെ ഒരു ഫണ്ടുകളുണ്ടാവും അപ്പോൾ അതിൽ ഡിഫൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു വർഷത്തേക്ക് റിട്ടേൺ കണക്കുന്ന നൂറ് ശതമാനത്തിന് മുകളിലാണ് ഇതിൻ്റെയൊക്കെ റിട്ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പല ആളുകൾക്കും ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും കാരണം ഇപ്പോൾ ഓൾറെഡി നൂറ് ശതമാനം റിട്ടേണിലാളിക്കണം അപ്പോൾ അടുത്ത പ്രാവശ്യം ആ നൂറ് ശതമാനം കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും പലരും ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എന്താണ് തിമാറ്റിക്കൽ ഫണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട് അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ആ ഫണ്ടുകളിലെ ഇത് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് നൂറ് റാങ്ക് ഉള്ള കമ്പനികളാണ് ഈ പറഞ്ഞ വലിപ്പം അനുസരിച്ചിട്ട് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇനി നൂറ്റൊന്നിനും ഇരുന്നൂറ്റമ്പതിനിടയിൽ മിഡ് ക്യാപ്പ് എന്നും അതേമാതിരി ഇരുന്നൂറ്റമ്പത്തൊന്നിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്മോൾ എന്നും പറയും അപ്പം ചെറിയ കമ്പനികളിൽ പൊതുവേ റിട്ടേൺ എസ്പെഷ്യലി മാർക്കറ്റ് നന്നായിരിക്കണം കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ചെറുതീന്ന് അതിന് പെട്ടെന്ന് വളർച്ച കാണാനായിട്ട് പറ്റും പക്ഷേ വലിയ കമ്പനികളൊക്കെ കമ്പനികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് വലുതായി കൺസസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ് അതിൽ നിന്ന് ഒരു വളച്ച ഉണ്ടാവുന്നിട്ട് അതൊരു ലോങ് ടൈം പ്രോസസ്സായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുക സ്പെഷ്യൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പക്ഷേ അതിൽ റിസ്ക് കൂടുതലാണ് ഇതേപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചില തിമാറ്റിക്കൽ ഫണ്ടുകളെന്ന് പറഞ്ഞാൽ ആ ഫണ്ടുകൾ ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് പോളിസീസും മറ്റും ഒക്കെ ആയിട്ട് കൂടുതൽ റിട്ടേൺ കാണിക്കും പക്ഷേ അതും പറഞ്ഞിട്ടൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണമെന്നില്ല റിട്ടേണിൻ്റെ പുറകെ മാത്രം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് നമുക്ക് ആ ഫണ്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്താണ് തെമാറ്റിക്കൽ ഫണ്ട് തിമാറ്റിക്കൽ ഫണ്ട് ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് തിമാറ്റിക്കൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് എടുക്കും പാലങ്ങൾ റോഡുകൾ അങ്ങനെ പൊതുസ്ഥലങ്ങളൊക്കെ വർധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത്തരം ഈ തരം മേഖലകൾ പ്രവർത്തിക്കുന്ന കമ്പനികളെ മാത്രം പിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ ഇനി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ഡിജിറ്റൽ ഇപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പരമായിട്ട് ഐ ടി പരമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരമായിട്ട് ഇതെല്ലാം പരമായിട്ട് എന്തൊക്കെ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇതിനെല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ ഫണ്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി മാനുഫാക്ചറിങ് ഇപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി എൻ എഫ് ഓസ് കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മേയ്ക്ക് ഇൻ ഇന്ത്യയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിലേതൊക്കെ ഉണ്ടോ ഇതിനു മാത്രം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മാനുഫക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഫൻസ് ഇപ്പോൾ ഇന്ത്യയിലത്തെ ഡിഫെൻസിന് ഒത്തിരി പ്രാധാന്യം ഗവൺമെൻറ് പോളിസികളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡിഫെൻസിന് ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ പിക്ക് ചെയ്തിട്ട് ഉള്ള മ്യൂച്വൽ ഫണ്ടാണ് ഡിഫൻസ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഫണ്ടുകൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്നോളജിയുടെ പേരിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ രീതിയിലുള്ള പേരിൽ ഇപ്പോൾ ഇതിന് കുറച്ച് നാൾ മുന്നേ ഇ എസ് ജി എന്ന് പറഞ്ഞിട്ട് എൻവിയോൺമെൻ്റൽ സോസൈ സോഷ്യൽ ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിൽ ഇപ്പോൾ വേൾഡിലൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ആളുകൾ തീമ് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ് മോഡലാണ് അപ്പോൾ ഇത് ഇത്തരം ഇതിനെപ്പറ്റിട്ട് പറ്റിയിട്ട് കൺഫ്യൂസാവേണ്ട കാര്യമില്ല പക്ഷേ ഇതാണ് നമ്മൾ തീം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആ തീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതാണ് തീമാറ്റിക്കൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു തീം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ തീം എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഡിജിറ്റൽ ഫണ്ടുകളൊക്കെ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് മോശം മുകളിൽ കയറി കരുത് ആ സമയത്ത് ആ മുകളിൽ എത്തിയപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒറ്റയടിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും താഴേക്ക് വന്നു ഇപ്പോൾ എല്ലാവരും കൺഫ്യൂഷനായിരിക്കും നഷ്ടമല്ല വിൽക്കണമെന്നോട്ടെ അങ്ങനെ ഒത്തിരി പേര് വിൽക്കുകയും നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ പിന്നെയും അത് തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് മുകളിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നതും നഷ്ടം ഉണ്ടാവുന്നതിൻ്റെ പേഴ്സൻറ്റേജ് ഭയങ്കര കുത്തനായിരിക്കും അപ്പോൾ അത് താങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് തിമാറ്റിക്കൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ റിട്ടേണിൽ മാത്രം നോക്കാതെ തീം എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞാലും മനസ്സിലായി ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തീമുകളാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് തീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ആദ്യം തീരുമാനിക്കുക എന്നിട്ട് അത്തരം തീമുകൾ ഫണ്ടുകൾ അവൈലബിൾ ആണെന്ന് നോക്കാം എന്നിട്ട് അത്തരം ഇപ്പോൾ മാനുഫാക്ചറിങ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ടുകൾ അല്ലെങ്കിൽ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ടുകൾ ഫണ്ടുകളെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫണ്ടുകളിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് എ എം സീസ് ആ തീമിൽ ഫണ്ടുകൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് അതിൽ ഏത് എ എം സിക്കാണോ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് നല്ല ഫാസ്റ്റക്കോർഡ് ഉള്ളത് അതേമാതിരി ഏത് ഫണ്ട് മാനേജർ ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഫണ്ട് മാനേജർക്ക് ഇത്തരം സെക്ടറിലെ അല്ലെങ്കിൽ ഇത്തരം തിമാറ്റിക്കൽ തീമിൽ സ്റ്റോക്ക് എളുപ്പിക്കാനുള്ള കഴിവുണ്ടോയെന്ന് ഒന്ന് വായിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത്രയും കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നോക്കുക അല്ലെങ്കിൽ സ്റ്റോക്കിൽ എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക ഈ തിമാറ്റിക്കൽ ഫണ്ടിൽ നമ്മൾ എത്ര പേഴ്സൻറ്റേജ് ഓഫ് അലോക്കേഷൻ കൊടുക്കേണ്ടത് നോക്കാം ഇപ്പോൾ നമുക്കൊരു അമ്പത് ലക്ഷം മൊത്തം പോർട്ട്ഫോളിയോ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് ശതമാനം വരെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിൽ താഴെ നമുക്ക് നമുക്കുണ്ടെങ്കിൽ തിമാറ്റിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ തിമാറ്റിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസ്ക് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് എപ്പോഴും പറ്റിപ്പോൾ റിസ്ക്കും മിസ്റ്റേക്കുകളും വൺ ഇയർ റിട്ടേൺ നോക്കിയിട്ടാണ് പലരും തിമാറ്റിക്കൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരിടയ്ക്ക് എല്ലാവരും ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളുടെ പുറകെയായിരുന്നു ഒരിടയ്ക്ക് എല്ലാവരും ഡിജിറ്റൽ ഫണ്ടുകളുടെ പുറകെയായിരുന്നു ഇപ്പോൾ പലരും ഡിഫൻസ് ഫണ്ടുകളുടെ പുറകെയാണ് ഇതിൽ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വൺ ഇയറിൽ നല്ല റിട്ടേൺ ഉണ്ട് അടുത്ത വൺ ഇയറിൽ നടക്കും എന്നുള്ളതാണ് ഇത് നടക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തീം ചിലപ്പോൾ അടുത്ത വർഷം നടക്കുകയില്ലയെന്നുള്ളത് ചിലപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ് പോളിസി അനുസരിച്ചായിരിക്കും അപ്പോൾ ഗവൺമെൻറ് പോളിസി ഇതിന് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഓൾറെഡി അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടൊരു കുതിപ്പ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ലോജിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ റിട്ടേണിന് പുറകെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ തീം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ തീമിലുള്ള ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അപ്പോൾ തിമാറ്റിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി തീമുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിനുള്ള ഫണ്ടുകൾ നമുക്ക് ആണ് ചില തിമാറ്റിക്കൽ ഫണ്ടുകൾ വളരെ നന്നായിട്ട് പെർഫോമൻസ് വരുന്നുണ്ട് അപ്പോൾ പാസ്റ്റ് റെക്കോർഡിന് മാത്രം കണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ആ തീമിലുള്ള വിശ്വാസവും ആ തീമ് ഇനി നമ്മുടെ വ്യൂവിൽ അടുത്ത ഒരു വർഷവും രണ്ടു വർഷമോ അല്ലെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് നല്ല രീതിയിലൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ അത്രയും കൺവിൻസ് ആണെങ്കിൽ തിമാറ്റിക്കൽ ഫണ്ടിൽ െസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് തിമാറ്റിക്കൽ ഫണ്ട് മനസ്സിലാക്കാതിരിക്കുക ഇരിക്കുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒത്തിരി പാസ്റ്റ് റക്കോഡുള്ള വളരെ സ്റ്റാൻഡേർഡായിട്ട് സ്റ്റാറ്റിക്കൽ അലോക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നന്നായി എടുക്കാനായിട്ട് നോക്കാം നമുക്കിത് മനസ്സിലാവണമെങ്കിൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക ഇതിനെക്കുറിച്ച് എല്ലാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു ചോദിക്കുക അതുപോലെ തന്നെ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എത്ര ദിവസം കാണാം താങ്ക് യു